കരദൂഷണത്തിന്റെ ബലത്തിലാ നമ്മള് കഞ്ഞി കുടിച്ചു പോണേ. സത്യം പറയാലോ, ഒരു നുണയും പറയാൻ പറ്റാത്തതുകൊണ്ട് ഉറക്കം വരുന്നില്ല. ഓഷോ, എന്റെ കാര്യം മറച്ചല്ല, നിങ്ങൾ വിഷമിക്കണ്ട, എല്ലാവർക്കും ഒരു ചീത്ത സമയം ഉണ്ടാവും. നമുക്കേ ഇപ്പോഴതാന്ന് വിചാരിച്ചാ മതി. കസ്തൂപത്തിലെ കന്നിമൂലയിലെ കസ്തൂരിയെ കുടിയിരുത്തിയാൽ നമ്മുടെ കാലം തെളിയും. എന്റെ മനസ്സും അത് തന്നെ പറയുന്നു. കൗസ്തുവത്തിൽ കസ്തൂരി എത്തിയാലേ കലഹം ചോറാകൂ. പെട്ടെന്ന് അതിനെ അവിടെ എത്തിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം. അവളിങ്ങി എത്തിക്കോട്ടെ, രണ്ട് വീട്ടിൽ നമുക്കൊരു കലക്ക് കലക്കാം. പിന്നെ പരദൂഷണം പരമ്പരാഗതം. ആരോടാ തമാശ പറഞ്ഞു ചിരിക്കുന്നെ? ഒരു പരിചയക്കാരിയാ. യാത്രയൊക്കെ സുഖായിരുന്നു? സുഖായിരുന്നു. എല്ലാം സുഖായോ? എന്ത് മാനസിക അസ്വാസ്ഥ്യം അങ്ങനെ പറയുന്ന കേട്ടു. ആര് പറഞ്ഞു? അത് ചോദിക്കരുത്. ഇങ്ങനെ പറഞ്ഞുണ്ടാക്കിയ നാവ് പുഴുത്തു പോണേ. രാധാമണി കൊച്ചമ്മയുടേത് സംശയരോഗമല്ല, സത്യമായ കാര്യങ്ങളാ. അങ്ങനെയാ എന്റെ മനോമുഖര എന്നോട് പറയുന്നത്. പരമാർത്ഥം പറയുന്നവരെ പരദൂഷണക്കാരാക്കുന്നതും സത്യമായി സംശയിക്കുന്നവരെ സംശയരോഗികളാക്കുന്നതും ചില കൊള്ളന്മാർ രക്ഷപ്പെടാൻ കാണിക്കുന്ന സൂത്രങ്ങളാ. അത് വിട്. ഈ മഷി ഇട്ട് നോക്കിയാൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന വസ്തുവിനെയോ വ്യക്തിയെയോ എവിടെയാണെന്ന് കാണാൻ പറ്റുമെന്ന് പറയുന്നത് ശരിയാണോ? ആ ശരിയാണ്, വളരെ ശരിയാണ്. ശാരമ്മയ്ക്ക് മഷി ഇട്ട് നോക്കാൻ അറിയോ? എനിക്കറിയില്ല, പക്ഷേ മഷിയിട്ട് നോക്കാൻ അറിയുന്നവരെ എനിക്കറിയാം. നമുക്ക് കാണാൻ പറ്റുമോ? പറ്റും. ആരെയാ കാണേണ്ടത്? എന്താ കാണേണ്ടത്? അതൊക്കെ പറയാം. ആദ്യം ആ വിദ്യ അറിയാവുന്നവർ എവിടെയാ ഉള്ളതെന്ന് മനസ്സിലാക്കുക. ഞാനൊന്ന് മഷിയിട്ട് നോക്കട്ടെ. നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട്? അല്ല, ഈ മഷിയിട്ട് നോക്കുന്നവരെവിടെയാണ് ഉള്ളതെന്ന് ഞാനൊന്ന് മഷിയിട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞത്. അന്വേഷിക്കാം, ഞാൻ പറയാം. ഓ, രാധാമണി കൊച്ചമ്മയ്ക്ക് ശരിക്കും ഭ്രാന്ത് മാറിയിട്ടില്ല. നമുക്ക് പണിയുണ്ട്. പൂമ്പാറയിൽ പോയപ്പോ തന്നെയാണ് ആദ്യം പൂമ്പാറയിൽ എത്തിയത്. അതുകൊണ്ടായിരിക്കോ അന്ന് അച്ഛൻ ആദ്യം പ്രൊട്ടക്ട് ചെയ്ത് സംസാരിച്ചത്. ഏട്ടാ, ആദ്യം എവിടേക്കായിരുന്നു പോയത്? ബതിയെടുക്ക. ആണെന്നെന്താ ഉറപ്പ്? അമ്മയെ വിശ്വസിക്കാം. അവൻ ഇപ്പൊ ചെയ്യുന്ന വർക്ക് പത്രത്തിൽ വരുമ്പോ നമ്മളെല്ലാരും ഞെട്ടും. പത്രത്തിൽ വരുമ്പോ എന്തായാലും എല്ലാവരും വായിക്കും. അതിനു മുമ്പ് നമ്മൾ അറിഞ്ഞ എന്താ കുഴപ്പം? അത് ഇപ്പോഴേ അറിയാതിരിക്കുന്നതാണ് നല്ലത്. അന്ന് എന്നെ ആശ്വസിപ്പിക്കാൻ അച്ഛൻ ആദിയോടൊപ്പം ചേർന്ന് എന്നോട് കള്ളം പറഞ്ഞതാണോ? രാധാമണിയുടെ സംശയങ്ങൾ തീർന്നു. പക്ഷേ
റാണിമോളുടെ മനസ്സിൽ എന്താവും സംശയം? എന്തായിരിക്കും എന്നോട് ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞത്? എന്താ മോളെ, നീ എന്താ ചിന്തിക്കുന്നത്? അച്ഛനറിയാലോ, അങ്ങനെ വലിയ ചിന്തകളൊന്നും ഇല്ലാത്തവളായിരുന്നു ഞാൻ. പക്ഷേ പൂമ്പാറയിൽ പോയി വന്നപ്പോ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാൻ കിട്ടി. അത്ര സുഖമുള്ള ചിന്തകളൊന്നും അല്ല, മനസ്സിനെ അലട്ടുന്ന ചിന്തകൾ. അതിൽ ചിലതിന് അച്ഛന് എനിക്ക് മറുപടി തരാൻ പറ്റും. ചോദിക്കട്ടെ? അച്ഛനും ആദ്യം കൂടി എന്തിനായിരുന്നു പൂമ്പാറയ്ക്ക് പോയത്? ആദ്യോ? അതെ, അച്ഛനറിയില്ലേ? നീ എന്തായി ചോദിക്കുന്നേ? അച്ഛൻ കള്ളം പറയാൻ ശ്രമിക്കരുത്. അച്ഛന്റെ കൂടെ ആദ്യം ഇല്ലായിരുന്നോ? ഇല്ല, ഞാൻ തനിച്ചല്ലേ മോളെ പോയത്. അല്ല, അച്ഛൻ പൂമ്പാറയിൽ ഉള്ളപ്പോ ആദ്യം അവിടെ ഉണ്ടായിരുന്നു. ഒരു ഊഹം പറയുന്നതല്ല, വ്യക്തമായ തെളിവുകളോടെയാ ഞാൻ പറയുന്നത്. അതുകൊണ്ട് സത്യം പറഞ്ഞു, ആദ്യം അച്ഛന്റെ കൂടെ ഇല്ലായിരുന്നോ? സത്യമായിട്ട് ഞാൻ അവനെ കണ്ടിട്ട് പോലും ഇല്ല. അച്ഛൻ അറിയാമായിരുന്നു. മോളെ, സത്യമായിട്ട് എനിക്കറിയില്ല. അന്ന് അച്ഛനും ആദ്യം രഹസ്യമായിട്ട് സംസാരിച്ച ശേഷം അച്ഛൻ എന്നോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ആദി ബദിയടിക്കയ്ക്ക് തന്നെയാ പോയതെന്ന്. അന്ന് നിങ്ങൾ രണ്ടുപേരും കൂടി മാറി നിന്ന് സംസാരിച്ചിട്ട് എന്നോട് അച്ഛൻ കള്ളം പറഞ്ഞതല്ലേ? അല്ല, അവൻ എന്നോട് പറഞ്ഞതാ ഞാൻ മോളോട് പറഞ്ഞത്. മോളെ, അച്ഛനെന്ന് വിശ്വസിക്കേ. തൽക്കാലം ഞാൻ വിശ്വസിക്കില്ല, കാരണം അച്ഛൻ പൂമ്പാറയിൽ ഉള്ളപ്പോ ആദ്യം അവിടെ ഉണ്ടായിരുന്നു. അച്ഛൻ ഡൽഹിക്കെന്നും പറഞ്ഞ് കസ്തൂരിയെ കാണാൻ പൂമ്പാറയ്ക്കാണ് പോയതെങ്കിൽ ആദി ബദിയടിക്കെന്നും പറഞ്ഞ് പൂമ്പാറയിൽ എന്തിന് പോയിന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം. പ്പോ ആദിയോടെ ഉണ്ടായിരുന്നോ? അവൻ എന്തെങ്കിലും അറിഞ്ഞു കാണുമോ? കസ്തൂരിയുടെ അച്ഛനെ ഞാൻ വെളിച്ചത്ത് കൊണ്ടുവരും. അവരെ അനാഥരാക്കിയ നെറുകെട്ടവരുടെ ഫോട്ടോ സഹിതമുള്ള വാർത്ത പത്രത്തിലൂടെ ഞാൻ പുറത്തു കൊണ്ടുവരും. മാന്യന്മാരാണെന്ന് നമ്മൾ വിശ്വസിക്കുന്ന പലരുടെയും ഹിസ്റ്ററി അറിയുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും. ആദി അവൻ എന്തെങ്കിലും അറിഞ്ഞുകൊണ്ടാണോ എന്നോട് സംസാരിച്ചത്? അങ്കിള് പറഞ്ഞത് രക്ഷപ്പെടാൻ പറ്റിയ മാർഗമല്ലേ? അനാഥ കുട്ടികൾക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കുന്നത് നല്ല കാര്യമല്ലേ? പറയുമ്പോ ടീച്ചർ ഉദ്യോഗം പോവല്ലേ? കാമുത്തപ്പനും കൂടെ ഉണ്ടാവുമല്ലോ, പിന്നെ എനിക്കെന്താ പേടിക്കാൻ? ഇവിടുന്ന് ഒരു തരത്തിൽ രക്ഷപ്പെടാലോ. എന്തായാലും പ്രകാശനോട് പറഞ്ഞിട്ട് തീരുമാനിക്കാം. ഫോൺ ആരോടാ ചോദിക്ക? ആ, ഇഷയോട് ചോദിക്ക. ഇഷ, ഞാനൊന്ന് ഫോൺ വിളിച്ചോട്ടെ. ദാ വിളിച്ചോ. പ്രകാശന്റെ ഫോണാ. ഫോൺ എടുക്കാതെയാണ് അവൻ പോയത്. ഇങ്ങതാ. പ്രകാശൻ എന്താ ഫോൺ എടുക്കാതെ? ഹലോ. അയ്യോ, മാസിയപ്പനാണല്ലോ. ഹലോ ഹലോ, കസ്തൂരി മോളെ, എന്തൊക്കെയുണ്ട് മോളെ വിശേഷം? സുഖം തന്നെയല്ലേ? ആ,
സുഖമാസിയപ്പ. ആ അങ്ങനെ കേട്ടാ മതി. ആ പിന്നെ ആദിത്യൻ അടുത്തുണ്ടോ? ഇല്ല, അടുത്തില്ല. ആദിത്യന്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ സുഖം തന്നെയല്ലേ? ആ അതെ. ഹലോ, എന്താ മോളെ നിനക്കൊരു വെപ്രാളം? അത് മാസിയപ്പ, ഞാൻ പിന്നെ വിളിക്കാം. അതെന്താ പെട്ടെന്ന് കട്ട് ചെയ്തത്? കൃത്യമായിട്ട് മാസിയപ്പൻ തന്നെ ഫോൺ എടുത്തു. ഞാനിപ്പോ കൗസ്തുഭത്തിലെന്നാ വിചാരം. ഇതെങ്ങാനോ അറിഞ്ഞ എന്റെ കൗമുത്തപ്പ. ഇഷ ഫോൺ. ആ അനാ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കേ. എന്തോ പറയാനാണ് അവൾ വിളിച്ചത്. ഞാൻ ഫോൺ എടുക്കുന്ന അവൾ തീരെ പ്രതീക്ഷിച്ചില്ല. അതാ ഒരു വെപ്രാളം. എന്നോട് പറയാൻ പറ്റാത്ത എന്തോ ഒരു കാര്യമായിരിക്കും കസ്തൂരിക്ക് പ്രകാശനോട് പറയാനുള്ളത്. ഫോൺ എടുക്കാൻ മറന്നു. പ്രകാശ, നിന്നെ കസ്തൂരി വിളിച്ചിരുന്നു. അവൾ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. ആരുടെ നമ്പരാ അത്? ആരുടെ നമ്പരാ അത്? എനിക്കറിയില്ല. ആദിത്യന്റെ നമ്പറില്ലല്ലോ. അല്ല, അപ്പൊ പിന്നെ അതാരുടെ നമ്പരാ? മറ്റാരുടെ നമ്പറിൽ വിളിച്ചതായിരിക്കും. ആദി പുറത്തു പോയിരിക്കും അല്ലേ? അതെ. എന്തായാലും നീ ആ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു നോക്ക്. കസ്തൂരി മോക്ക് എന്തോ പരിഭ്രമമുള്ളതുപോലെ തോന്നി. ഞാൻ വിളിക്കാം. കസ്തൂരി വിളിച്ചു എന്ന് പറഞ്ഞപ്പോ പ്രകാശൻ എന്തോ ഒരു പരിഭ്രമമുണ്ടല്ലോ. എന്തിനായിരിക്കും കസ്തൂരി വിളിച്ചത്? ഹലോ, ഞാൻ പ്രകാശനാ. കസ്തൂരി ഈ നമ്പറിൽ നിന്ന് വിളിച്ചിരുന്നു. ആ കൊടുക്കാവേ. കസ്തൂരി. ദാ നിനക്കാ ഫോൺ, നിന്റെ പ്രകാശനാ. ഹലോ പ്രകാശ. നീ വിളിച്ചിരുന്നോ? വിളിച്ചു. മാസിയപ്പനെ എടുത്തത്. നീ എന്തിനാ പെട്ടെന്ന് കട്ട് ചെയ്തത്? മാസിയപ്പന് എന്തോ സംശയമുണ്ട്. എന്ത് പറയണോന്ന് അറിയാത്തത് കൊണ്ടാ കട്ട് ചെയ്ത്. മാസിയപ്പൻ ശ്രദ്ധിക്കുന്നുണ്ട്. നീ എന്തിനാ വിളിച്ചെന്ന് പറ. പ്രകാശ, എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പിടിച്ചു നിന്നേ പറ്റൂ. പ്രകാശ, ഞാൻ പറയട്ടെ. നീ ഒന്നും പറയണ്ട. നീ കഴിയുന്നതും പുറത്തേക്കൊന്നും ഇറങ്ങുക വേണ്ട. നിന്റെ റാണി ചേച്ചി അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. എല്ലാം അറിഞ്ഞു കാണാനാ സാധ്യത. നീ അവിടെ ഉണ്ടെന്നറിഞ്ഞാ നിന്നെ തേടി അവിടെ എത്തും. നിന്റെ ആദി സാറിന്റെ വീട്ടിലുള്ള ആരറിഞ്ഞാലും ഈ സത്യം അറിയുമ്പോൾ നിന്നെ തേടി അവിടെ എത്തും. അതുകൊണ്ട് ഇപ്പൊ അവിടെ തന്നെ നിൽക്ക്. പ്രകാശ, ഞാനൊരു കാര്യം പറയട്ടെ. നീ ഒന്നും പറയണ്ട, ഫോൺ കട്ട് ചെയ്യ്. പ്രകാശനോട് ഇവിടുന്ന് പോകുന്ന കാര്യം പറയാൻ പറ്റിയില്ലല്ലോ. ചേച്ചി ഇന്ന് വീട്ടിലെത്തും. വല്യച്ഛൻ സത്യം അറിയുമ്പോ ഇവിടേക്ക് വരും. വല്യച്ഛന് മാത്രമേ ഞാൻ ഇവിടെ ഉള്ളെന്ന് അറിയൂ. കസ്തൂരി,
എന്താ ഒരു ടെൻഷൻ? ഏയ് ഒന്നുമില്ല, ചാരു വിളിച്ചിരുന്നു, നാളെ അങ്ങോട്ട് പോകുന്നു ചോദിച്ചു. കൗസ്തുഭത്തിന്ന് എല്ലാവരും എന്നെ തേടി ഇങ്ങോട്ട് വരും മുമ്പ് ഇവിടുന്ന് പോകുന്നതാ നല്ലത്. നീ എന്താ ആലോചിക്കുന്നേ? നാളെ തന്നെ പോവാം. ഞാൻ ചാരുവിനെ വിളിച്ചു പറയട്ടെ? പറഞ്ഞോ, എനിക്ക് നാളെ തന്നെ ഇവിടുന്ന് പോണം. പ്രകാശനെ അവിടെ ചെന്നിട്ട് വിളിക്കാം. അതാണ് നല്ല തീരുമാനം. ഞാൻ ചാരുവിനെ വിളിച്ചു പറയാം കേട്ടോ. എന്തൊക്കെയോ പന്തികേടുണ്ട്. താൻ നേരത്തെ നോട്ട് ചെയ്ത നമ്പറില്ലേ, അതിലേക്കൊന്ന് വിളിക്ക്. റിങ്ങുണ്ട്. ഹലോ. ഹലോ, ആരാ? ഞാൻ മാസിയ. മാസിയോ? ഈ നമ്പറിൽ നിന്ന് കസ്തൂരി വിളിച്ചിരുന്നു. വിളിച്ചിരുന്നു. ഇതാരാ സംസാരിക്കുന്നത്? എന്റെ പേര് ഇഷ. കസ്തൂരി അറിയോ? അറിയാം. കസ്തൂരി വീട്ടിലല്ലേ? അല്ലല്ലോ, ഇപ്പൊ ഞങ്ങളുടെ കൂടെയാ. നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഞങ്ങള് പഠിക്കുന്നു. അപ്പോ കസ്തൂരിയോ? ചേട്ടൻ എന്തൊക്കെ അറിയേണ്ടത്? ഞങ്ങൾ എന്ത് ചെയ്താൽ എന്താ? ഇതൊക്കെ അന്വേഷിക്കാൻ നിങ്ങൾ ആരാ? ആരാടി? ഏതോ മാസിയാണ് പോലും. നമ്മൾ എന്തൊക്കെ ചെയ്യണോന്ന് അറിയണം. ഫോണിങ് ഇതാ. ഹലോ. ഹലോ ഹലോ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? ചുമ്മാ പെൺകുട്ടികളെ വിളിച്ച് ലൈനടിക്ക? ഇനിയും ഈ നമ്പറിലേക്ക് വിളിച്ച നിങ്ങളുടെ പേരിൽ സൈബർ സെല്ലിൽ പരാതി കൊടുക്കും. ഉശിരുള്ള കുട്ടിയാ, അങ്ങനെ തന്നെ വേണം. പക്ഷേ എനിക്കറിയേണ്ടത് കസ്തൂരിയെ പറ്റിയല്ലേ. അവൾ ആദിത്യന്റെ വീട്ടിലാണെന്ന് പറഞ്ഞിട്ട് അവൾ എങ്ങനെ ആ കുട്ടികളുടെ കൂട്ടത്തിലെത്തി? നീ ആ പ്രകാശനെ വിളിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങ് വരാൻ പറ. ഓ പ്രകാശൻ എന്തോ ഒരു വെപ്രാളമുണ്ട്. അവനിങ്ങ് വരട്ടെ. എന്താ വിളിപ്പിച്ചത്? ഞാൻ വിളിച്ചതില് നീ എന്തിനാ ഭയക്കുന്നത്? അത് പെട്ടെന്ന് വരാൻ പറഞ്ഞതുകൊണ്ടാ. ഒരു സംശയം തീർക്കാനാ വിളിപ്പിച്ചത്. എന്താ മാസിയപ്പ? കസ്തൂരി ആദിത്യന്റെ വീട്ടിൽ തന്നെയല്ലേ ഉള്ളത്? നീ അവളെ ആദിത്യന്റെ വീട്ടിൽ തന്നെയല്ലേ കൊണ്ടുവിട്ടത്? അതെ മാസിയപ്പ. പിന്നെന്താ മറുപടി പറയാൻ ഒരു താമസം? ഇപ്പോ അവിടെ തന്നെ ഉണ്ടോന്നൊരു സംശയം. ഒരു കാര്യം ചെയ്, ആദിനൊന്ന് വിളിക്ക്. ആദി സാറ്, കസ്തൂരി അവിടെ എത്തിയില്ലെന്നെങ്ങാനും പറയൂ. നീ എന്താ ഈ ആലോചിക്കുന്നത്? വിളിക്കേ. വിളിക്കാം. ആദി, നീ പോകുന്നില്ലേ? എങ്ങോട്ട്? എങ്ങോട്ടെന്നോ, റാണിയെ കൂട്ടിക്കൊണ്ടു വരുന്നില്ലേ? ആ പോണം. ഇന്ന് തന്നെ പോയി അവളെ കൂട്ടിക്കൊണ്ടു വരണം. ആ ഞാൻ പോവാം. നിനക്കെന്താ കുടുംബകാര്യത്തിലൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത? ഓ മതി മതി, അമ്മ ഇനി സംസാരിച്ചു തുടങ്ങണ്ട, ഞാൻ ഇപ്പൊ തന്നെ പോവാം. എന്താ പോരെ? പ്രകാശനാണല്ലോ. എന്താ എടുക്കുന്നില്ലേ? ബെല്ലുണ്ട്. ഹലോ പ്രകാശ. പ്രകാശനല്ല, മാസിയ. ഹലോ, കസ്തൂരി അവിടെ ഉണ്ടോ? ഞാൻ
പുറത്താവുള്ളത്? അവൾ മറ്റൊരു വീട്ടിൽ നിന്നാണല്ലോ വിളിച്ചത്. എങ്കിലും അമ്മയോടൊപ്പം പുറത്തു പോയി കാണും. കൂട്ടുകാരുടെ ഫോണിൽ നിന്നാണല്ലോ വിളിച്ചത്. അവള് എവിടെയെങ്കിലും പഠിക്കാൻ പോകുന്നുണ്ടോ? ആ ഉണ്ട്, പഠിക്കുന്നുണ്ട്. ക്ലാസ്സിൽ പോയി കാണും. ഞാൻ അല്പം തിരക്കില്ല, പിന്നീട് അങ്ങോട്ട് വിളിക്കാം. കസ്തൂരി എവിടെ നിന്നാവും വിളിച്ചത്? ആരുടെ നമ്പറിൽ നിന്നാവും? നടക്കാറാവട്ടെ, എനിക്ക് കസ്തൂരി മോളെ നേരിട്ടൊന്ന് കാണണം. ഞാൻ തന്നെ പോകും. ആരെ കാണാൻ? അതൊന്നും പറഞ്ഞില്ല.